വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ ഇവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത് ഗിനിപ്പന്നിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടക്കാൻ വരൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവർ പുല്ല് പച്ചക്കറികളൊക്കെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെയാണ് കഴിക്കുക. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ചിട്ടുള്ള ഭക്ഷണം പച്ചക്കറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ചത്തുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പരമാവധി വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്ക് നിറയെ സ്പേസൊക്കെ ഓടിക്കളിക്കാൻ വേണം. കുറച്ച് നേരം നമുക്ക് വേണമെങ്കിൽ കൂട്ടിലാണ് നമ്മുടെ കൂട് മാത്രമേ നമ്മുടെ ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കൂടാണെന്നുള്ള വെച്ചാൽ കുറച്ച് നേരം വീട്ടിൻ്റെ ഉള്ളിലൊക്കെ തുറന്ന സ്പേസായിട്ട് അവർക്ക് കളിക്കാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ കുറേ നേരം എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും. അല്ലാത്ത സമയം ഇവർക്ക് കൂട്ടിലൊക്കെ കുറേ നേരം അടച്ചിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റേ ടെൻഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് കൂടുതൽ സ്ട്രെസ് വരും. അതുകൊണ്ട് നിങ്ങൾ തുറന്ന സ്പേസ് ഉള്ള കൂട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലുള്ള വീട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് പിന്നെ കൂട്ടിലിടുക. അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വളരെയധികം ഹാപ്പിയാവും. പിന്നെ നിങ്ങളുടെ ഗിനിപ്പന്നി പ്രസവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവൻ്റെ കുട്ടികൾ പ്രസവിക്കുന്നത് തന്നെ നല്ല ആക്റ്റീവ് ആയിരിക്കും. രോമങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞിട്ടാണ് പ്രസവിക്കുക. അതുകൊണ്ട് ഇവർ പാല് കുടിക്കാനും പച്ചക്കറികളൊക്കെ തിന്നാൻ തുടങ്ങും കുട്ടികൾ. അതുകൊണ്ട് പ്രസവിക്കുമ്പം ടെൻഷനില്ല, നമുക്ക് സുഖമായി സിമ്പിളായി നോക്കാം. ഇവർ നല്ലോണം സിമ്പിളായി ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിയാണ്. കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാം.
ഇവർക്കുള്ള അസുഖങ്ങൾ പറഞ്ഞാൽ ഇവർക്ക് അധികം അസുഖങ്ങളൊന്നും വരാറില്ല. പിന്നെ ഈ മഴക്കാലത്തും തണുപ്പ് കാലത്തും ചെറുതായിട്ട് തുമ്മും, അത് വലിയ കാര്യമാക്കാനൊന്നുമില്ല. അപ്പോൾ അഥവാ വലുതായി തുമ്മൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കാവുന്നതാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവാറില്ല. ഈ മുയലിൻ്റെ അത്രയ്ക്കൊക്കെ അസുഖങ്ങളൊന്നും വരാറില്ല. ഫംഗസ് അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഇവർക്ക് വരാറില്ല.